യാത്രാ ജീവിതത്തിലെ പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോ എവിടെ അറിയോ? നമ്മളിപ്പോ ഗോകർണയിലാണ്, ഗോകർണയിലെ ഓം ബീച്ചിലാണ്. ഇവിടെ ഹോസ്റ്റലും മറ്റു ഹോസ്റ്റലുകളൊന്നും അവൈലബിൾ അല്ല, അപ്പൊ നമ്മളിവിടുത്തെ ഷാക്കിൽ വന്ന് നിന്നു. ഷാക്കിലാണ് ഇപ്പൊ നമ്മള് അതെ. അപ്പോ നമ്മളിനി നേരെ പാരഡൈസ് ബീച്ചിലേക്ക് ഒന്ന് ട്രക്ക് ചെയ്യാണ്. നേരെ ട്രക്ക് ചെയ്തിട്ട് സൺസെറ്റ് ഒക്കെ കാണാന്നുള്ള പ്ലാനാണ്. അപ്പൊ ഈ നമ്മളെ ശരിക്കും ഗോകർണയിൽ ബീച്ച് ടു ബീച്ച് ട്രക്കിംഗ് എന്ന് പറഞ്ഞാൽ ഫേമസ് ആണ്. നമ്മുടെ ഇന്ത്യയിൽ തന്നെ ബീച്ച് ടു ബീച്ച് ട്രക്കിങ്ങുകളുള്ള ഒരു സ്ഥലങ്ങളിൽ ഒരു സ്ഥലമാണ്, പ്രധാനപ്പെട്ട സ്ഥലമാണ് ഇത്. ഇത് പിന്നെ ഹിപ്പികളുടെ ഒരു മെയിൻ താവളം കൂടെയാണ് ഇത്. ഇപ്പോ ഹിപ്പികളും മറ്റു വിദേശികളും ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇപ്പൊ നമ്മുടെ നാട്ടിലത്തെ ഹിപ്പികൾ മാത്രമേ ഉള്ളൂ ഇവിടെ, നാടൻ മാത്രമേ. അതെ, അങ്ങനെ ബീച്ച് ടു ബീച്ച് ട്രക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ട് പറയാനുള്ളത് കുടിലെ ബീച്ച്, മറ്റേ മെയിൻ ഗോകർണ ബീച്ചിൽ നിന്നാണ് സ്റ്റാർട്ടിങ്. അവിടുന്ന് കുടിലെ ബീച്ചിക്ക് ഒരു മൗണ്ടൻ കയറി ഇറങ്ങിയിട്ട് വേണം കുടിലെ ബീച്ചിക്ക് എത്താൻ. കുടിലെ ബീച്ച് അപ്പുറത്താണ് ആ ബീച്ചിൻ്റെ, കുടിലെ ബീച്ചിൽ നിന്ന് ഒരു മൗണ്ടൻ കയറി ഇറങ്ങിയിട്ട് വേണം ഇപ്പം നമ്മൾ നിൽക്കുന്ന ഓം ബീച്ചിലേക്ക് എത്താൻ. ഓം ബീച്ചിൽ നിന്നാണ് പ്രധാനമായിട്ട് തുടങ്ങുന്നത് ട്രക്കിങ്ങിൻ്റെ. കാരണം ഓം ബീച്ചിക്കും കുടിലെ ബീച്ചിക്കും ഈ ഗോകർണ ബീച്ചിക്കും ഒക്കെ വണ്ടിക സൗകര്യം ഉണ്ട്, അതിൻ്റെ ബീച്ചിൻ്റെ താഴെ വരെ വാഹനം എത്തും. ഇവിടുന്ന് അങ്ങോട്ടുള്ള ബീച്ചുകൾക്കൊന്നും വാഹന സൗകര്യം ഇല്ല, നമ്മളിങ്ങനെ ട്രക്ക് ചെയ്തിട്ട് എത്താൻ പറ്റും. അതാണ് ഈ ബീച്ചുകളൊക്കെ പ്രത്യേകത. പ്രധാനമായിട്ട് ഗോകർണ വന്നുള്ളവരെല്ലാവരും ഈ കുടിലെ ബീച്ചിലും ഓം ബീച്ചിലും ഗോകർണ ബീച്ചിലൊക്കെ വന്നിട്ടുണ്ടാവും. പക്ഷെ ഈ ബീച്ചിൽ, ഈ ബീച്ചുകളിലേക്ക് വളരെ റയറായിട്ട് ഈ ട്രക്കിങ്ങിന് വേണ്ടി വന്നിട്ടുള്ള ആളുകൾ മാത്രമേ വന്നിട്ടുണ്ടാവുള്ളൂ. അയ്യ, അവൻ കാര്യങ്ങൾ പറഞ്ഞു, നീ ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കോ, നിനക്കറിയെങ്കിൽ നീ പറഞ്ഞോ, കുഴപ്പമില്ല പറഞ്ഞോ, നമുക്ക് പോവാ. അപ്പൊ ഇങ്ങനെയാണ് ട്രക്കിങ്. ട്രക്കിങ്ങിന്റെ പ്രധാന റൂട്ടുകളൊക്കെ നിങ്ങക്ക് അറിയാം. അപ്പുറത്തെ സൈഡിലാണ്, ഈ ബീച്ചിന്റെ അപ്പുറത്തെ സൈഡിലാണ് നമ്മള് വാഹനത്തിൽ വന്നിറങ്ങുക. അവിടുന്ന് ട്രക്ക് ചെയ്തിട്ട് ബീച്ചിൻ്റെ ഈ സൈഡിലേക്ക് വരണം. ഇവിടുന്ന് ഈ മല കയറി ഇറങ്ങിയിട്ട് വേണം നമ്മൾ ഫസ്റ്റത്തെ ബീച്ചായിട്ടുള്ള ഹാഫ് മൂൺ ബീച്ചിലെത്താൻ. 15 മിനിറ്റ് വാക്കേ ഉള്ളൂ. നടന്നോ? കെട്ടി പറഞ്ഞു വിടണ്ട. ഇവിടെ ഇപ്പൊ കൊറോണ ഒക്കെ ആയ കാരണം തീരെ വിദേശികളില്ല. വിദേശ ഫുള്ള് വിദേശികളാ, ഇവിടൊക്കെ ഫുള്ള് വിദേശികൾ ഇങ്ങനെ കിടക്കുക. നമ്മളപ്പോ വന്നിട്ടുള്ള ഫോട്ടോസ് നമ്മൾ ഈ വീഡിയോയില്, അത് ഇപ്പൊ ഈ വീഡിയോ ഇങ്ങനെ ഇതാവുമ്പോ നിങ്ങക്ക് ഇട്ടുതരാ ഇവിടുത്തെ മാറ്റങ്ങള്. അപ്പൊ നമ്മളിതാ ബീച്ചിൽ നിന്ന് മൗണ്ടൈൻസ് ആയിട്ടുള്ള ഇതിലേക്ക് ട്രയൽസിലേക്ക് കയറാൻ പോവാണ്. അങ്ങനെ ട്രക്ക് ചെയ്തിട്ട് അങ്ങനെ പോകുന്ന റൂട്ട് നമ്മള് നിങ്ങക്ക് മാക്സിമം കാണിച്ചു തരാം. ഇപ്പൊ ഷാക്കയിലൊക്കെ നോക്കി നോക്ക്, ഒരാളില്ല, ഒരു മനുഷ്യല്ല. മറ്റേത് ഈ നേരത്തൊക്കെ ഇത് പ്രധാന, എനിക്ക് നന്നായി അറിയുന്ന ഷേക്കാണിത് ഇവിടുത്തെ ആൾക്കാരനെ. ഇവിടെ നല്ല അക്കോമഡേഷനും ഒന്നും ഇല്ല, വെള്ളത്തിനൊക്കെ നല്ല പ്രശ്നം. ഇപ്പഴത്തെ പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാല് ഗോകർണ ബീച്ചില് പൊതുവെ വെള്ളത്തിനൊക്കെ ഇവിടെ കുറച്ച് പൈസ കൂടുതലാണ്. കാരണം നമുക്ക് 20 രൂപയുടെ ബോട്ടിലിന് 25 രൂപയാണ് അവര് വാങ്ങിക്കുക. പക്ഷേ ഈ ഓം ബീച്ചിക്കൊക്കെ വരുന്നതിന് മുന്നേ റോഡ് സൈഡിലുള്ള കടകളിൽ പോലും അവിടെ 25 രൂപയ്ക്കാണ് വെള്ളം വിൽക്കുന്നത്. അതിൻ്റെ ലോജിക്ക് എന്താണെന്ന് ഞാൻ എന്നവരോട് ചോദിച്ചപ്പോൾ അവരെന്നെ മെക്കിട്ട് കയറി. അവർ പറയണത് ഇതും ഓം ബീച്ചാണ്, ഇതും ഓം ബീച്ചാണെന്നാണ്. ഇവിടെ അവർ 25 വിൽക്കണുണ്ടെങ്കിൽ നമുക്കതിനെ എന്താ പറയുക, അത് ഓക്കെ വരെ. കാരണം അവരെ ഇവിടേക്ക് റോഡില്ല, അപ്പോൾ അവർ ഏറ്റി പിടിച്ചിട്ട് വേണം ഇവിടെ കൂടുന്ന സാധനങ്ങൾ വിൽക്കാൻ. ഈ റോട്ടിലുള്ള കടക്കാരിത് 25 രൂപയ്ക്ക് വിൽക്കണതിൻ്റെ ഒരു ഇത് മനസ്സിലാവില്ല. അത് നമ്മുടെ പേര് കേട്ട ബ്രാൻഡ് കമ്പനി ഒന്നുമല്ല, ബിസ്ലറി അക്കോഫിനോ ഒന്നുമല്ല. എന്നിട്ട് മറ്റേ ഈ ലോക്കൽ കടക്കമ്പനിക്കാരുണ്ടാവില്ല, 10 രൂപയ്ക്ക് കിട്ടുന്ന വെള്ളം അതിനെയാണ് 25 രൂപയ്ക്ക് വിൽക്കുന്നത്. കൊള്ളയാണ്, കൊള്ള. അതെ, പകൽ കൊള്ള അല്ല, കടൽ കൊള്ള, കടലിൻ്റെ പേരിലുള്ള കൊള്ള. അതെ. അപ്പോ ആ ഓം ബീച്ചിന്റെ അവിടേക്ക് ഇറങ്ങണം, അവിടുത്തെ ആരും ഒരു സാധനവും മേടിക്കരുത്, കാരണം അവിടെ കുറച്ച് വില കൂടുതലാണ്. അവിടെ നമ്മൾ കൊടുക്കണതിന് ഒരു കാര്യമില്ല. കാരണം ഇവിടെ താഴത്ത് ഇറങ്ങി കൊടുക്കണതിന് 5 രൂപ കൂടുതൽ കൊടുക്കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, കാരണം അവരുടെ എഫേർട്ട് ഉണ്ട് അതിൻ്റെ മുകളിൽ. പക്ഷേ ഒരു എഫേർട്ട് കൊടുക്കാതെ 5 രൂപ കൂടുതൽ കൊടുക്കണതിൽ കാര്യമില്ല. അപ്പം
ഗോകർണ വരുന്നവർ ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. പിന്നെ ഗോകർണയൊക്കെ എത്തിപ്പെടാൻ ഇവിടെ അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുംതയാണ്. കുംതി കാർവാറുമാണ്. അപ്പോൾ അവിടുന്ന് കുംതെന്നാണെന്ന് വെച്ചാൽ 30 കിലോമീറ്റർ ഗോകർണ മെയിൻ ബസ് സ്റ്റാൻഡിലേക്ക്. അവിടുന്ന് 150 രൂപ കൊടുത്താലാണ് ഓട്ടോറിക്ഷയിൽ ഓം ബീച്ചിൻ്റെ താഴെ 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ കുഡ്ലേ ബീച്ചിൻ്റെ അവിടേക്കും എത്തിക്കും. അത്യാവശ്യം ലഗേജ് ഉള്ളവരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോറിക്ഷ വിളിക്കുക തന്നെ വേണ്ടി വരും. കൂളായിട്ട് വരുന്നവർ ബാക്ക് പാക്കിങ് സിമ്പിളായിട്ട് വന്നിട്ടുള്ള ആളുകളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സംഭവം നടന്നായാലും വരാം. അത്യാവശ്യം ദൂരമൊന്നുമില്ല. ഗോകർണ ബസ് സ്റ്റാൻഡിൻ്റെ അവിടുന്ന് ആകെ കുറച്ച് നടക്കാവുന്ന 100 മീറ്റർ ദൂരമുള്ള ഗോകർണ മെയിൻ ബീച്ചിലേക്ക് അവിടെ നിന്ന് ബീച്ച് ട്രക്ക് ചെയ്തിട്ട് ഈ ബീച്ചുകളിലേക്കൊക്കെ എത്താം. നല്ല ടാസ്ക. അവിടുന്ന് ഈ ഓം ബീച്ചിൻ്റെ ഒരു ആകൃതി കണ്ടോ, ഇങ്ങനെ ഈ ഒരു മുനമ്പ് അവിടുന്ന് അങ്ങോട്ട് വീണ്ടും റൗണ്ട്. കാരണം അതേമാതിരി ഒരു ഓം ആകൃതിയിലാണ് ഈ ഓം ബീച്ച് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഓം ബീച്ചിന് ഓം ബീച്ച് എന്ന് പറഞ്ഞ് പേര് വരാനുള്ള കാരണം. ഷംസിൻ്റെ പട്ടികൾ വളഞ്ഞിരിക്കുന്നു. ഗുയ്സ് നോ സ്റ്റേ. ചങ്ങായി നടക്ക്. നന്നായി ഫീൽ ചെയ്യുന്നുണ്ട് അവരെന്തെങ്കിലും. ഇതൊന്നും കാട് പിടിച്ച് കിടക്കില്ല, അവരെപ്പോഴും റെഗുലറായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രക്ക് ചെയ്ത് പോണത് തന്നെ. ഇപ്പൊ എല്ലാം കാട് പിടിച്ച് കിടക്കുന്ന നമ്മുടെ ആൾക്കാരാണ് പരമാവധി നടത്തം കുറവുള്ള ആളുകൾ. അവരൊക്കെ മാക്സിമം നടക്കുകയാണ് ചെയ്യുക. പിന്നെ പ്ലാസ്റ്റിക്കും കൂടുതലാ ഫോറിനേഴ്സ് ഉള്ളപ്പോൾ. ഭയങ്കര അതെ, ഫോറിനേഴ്സ് ഉള്ളപ്പോൾ അവരെന്നെ ഇവിടെ ഇങ്ങനത്തെ ഒക്കെ കണ്ടിട്ട് പല വട്ടം ക്ലീൻ ചെയ്യണം ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനിവിടെ ഒരു ഏകദേശം ഒരു 50 പ്രാവശ്യമെങ്കിലും വന്നിട്ടുണ്ടാവും, പറയാൻ പറ്റൂല, എനിക്ക് എണ്ണാൻ പറ്റാത്ത അത്ര വട്ടം ഞാൻ വന്നിട്ടുണ്ട്. ഒരു ഏകദേശം 2014 മുതൽ ഇവിടെ റെഗുലറായി വരാറുള്ള ഒരാളാണ് ഞാൻ. എല്ലാ വർഷവും എപ്പോഴും വരാറുള്ളതാ. അപ്പോൾ നേർച്ചയല്ല, എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പോൾ ഇവിടെ എപ്പോഴും ഈ ഫോറിനേഴ്സ് പറയാൻ കിട്ടുന്നില്ല, ബ്രീത്തിങ് പ്രോബ്ലം. ഫോറിനേഴ്സ് ഇവിടെ മൊത്തം ക്ലീൻ ചെയ്യണത് പല വട്ടവും ഞാൻ കണ്ടിട്ടുണ്ട്. അത് പാരഡൈസ് ബീച്ചും ഹാഫ് മൂൺ ബീച്ചൊക്കെ പ്രത്യേകിച്ച് അവർ പേഴ്സണലി അവരൊരു ഗ്രൂപ്പായിട്ട് തിരിഞ്ഞിട്ടൊക്കെ ക്ലീൻ ചെയ്യണത് കണ്ടിട്ടുണ്ട്. ഈ വഴി പോവാം. ഞാണ്ട് പോകുമ്പോ ശ്രദ്ധിക്കണേ, ഇടുക്കായിട്ടുള്ള വഴിയാണ്, അപ്പുറത്തെ സൈഡിൽ കടലാണ്, അപ്പൊ ഒന്ന് ശ്രദ്ധിച്ച് നടക്കണം. സൂക്ഷിച്ച് നടക്കണം, അപ്പുറത്തെ സൈഡില് കടലും. സൂക്ഷിച്ച് നടക്കണോ, നീ ഇങ്ങനെ കടലിലേക്ക് നോക്കിക്കുന്നല്ലേ. ഹൈവരുണ്ടോ, നല്ല രസമുള്ള സ്ഥലം കേട്ടോ. ഈ ട്രക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെറൈറ്റി ഒരു ഫീലാണ്. അതും ലഗേജ് തൂക്കിയിട്ട് അന്ന് ഒരു പ്രാന്തിന്റെ പുറത്തൊക്കെ വന്നിട്ടില്ലാട്ടോ. എല്ലാം ഒരു പ്രാന്തിന്റെ പുറത്താണ്, നിക്കണതും ഒരു പ്രാന്തിന്റെ പുറത്താണ്. സൂക്ഷിച്ചിട്ടാ കല്ലേ ഇങ്ങനെ തന്നണതാണ്, ചെറിയ ചെറിയ ഇതള് കണ്ട. അവിടെ ഒക്കെ ഇപ്പോൾ പൊലൂട്ടഡാണ്. താഴത്ത് കുപ്പിയും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നുള്ള അറിയില്ല, ആകെ പ്ലാസ്റ്റിക്കൊക്കെ ആയിട്ട് ഭയങ്കര പൊലൂട്ടഡാ. നമ്മളെ ഇന്ത്യക്കാർ വന്നാൽ തന്നെ പൊലൂട്ടഡ് ആക്കുള്ളൂ, മറ്റ് ഫോറിനേഴ്സ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പൊലൂട്ടഡ് ആക്കൂല. ഓരെന്നെ ക്ലീൻ ചെയ്യും ഓര് കൊടുത്തിട്ടുള്ള. ഞാൻ പോലായാലും ശരി, പലപ്പോഴും
ഈവൻ നമ്മൾ വരെ നമ്മളെ നമ്മള് കണക്കാണ്. പക്ഷെ നമ്മളിങ്ങനെ കാട്ടിലൊന്നും ഇങ്ങനെ കൊടുന്നിട്ട് പോരൂല കേട്ടോ. മാക്സിമം നമ്മൾ കൊടുന്ന എല്ലാ പ്ലാസ്റ്റിക്കും നമ്മൾ ഇതേമാതിരി തിരിച്ചോണ്ട് പോകും. നമ്മളിപ്പോ ഒരു കുപ്പി ഉണ്ട് നമ്മളെ ബാഗിൽ, ഒരിക്കലും ഇവിടെ ഇടൂല. മാക്സിമം കുപ്പികൾ നമ്മൾ റീസൈക്കിൾ ചെയ്തുകൊണ്ട് ഇരിക്കുക. കാരണം നമുക്ക് റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പൊ ഗോകർണേക്ക് വരുന്ന വഴിക്ക് തന്നെ വെള്ളം വാങ്ങിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട്. ഒരു വട്ടം ഇട്ട് കഴിഞ്ഞാല് 1 ലിറ്റർ വെള്ളം അങ്ങനെ അങ്ങനെയൊക്കെ. അതെ, അപ്പൊ അത്തരത്തിലുള്ളത് മാക്സിമം യൂസ് ചെയ്യുക. കാരണം നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിട്ടല്ലേ. അങ്ങനെ നമ്മളത് ആവശ്യം കഴിഞ്ഞാൽ വീണ്ടും ഒരു മിനറൽ വാട്ടറിന്റെ കുപ്പി വാങ്ങിക്കുന്നേക്കാളും നല്ലത് അതാണ്. അതെ, നമ്മൾ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. നേരെ നേരെ താഴത്തേക്ക് ഇറങ്ങിക്കോ, അത് കുറച്ച് ഡിഫിക്കൽട്ട് ആ വഴി. അപ്പോ ഇതുപോലെ എല്ലാവരും ശ്രദ്ധിച്ചിട്ട് മാക്സിമം പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കുക. നമ്മളിങ്ങനെ ശ്രമിക്കുന്നുണ്ട്, പരമാവധി നമ്മൾ ശ്രമിക്കുന്നുണ്ട്. നമ്മൾ ഈ യാത്രയിൽ അധികം പ്ലാസ്റ്റിക് കുപ്പി മേടിച്ചില്ല. അവിടെ മിനറൽ വാട്ടറിൽ അധികം വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ മേടിച്ചിട്ടുള്ളൂ. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ എന്താ കാട്ടി വെച്ചാല് 2 കുപ്പി സ്റ്റീലിന്റെ എടുത്തിട്ടുണ്ടായിരുന്നു. ഒരെണ്ണം ഒരു ഫ്ലാസ്കോ, ഒരെണ്ണം സ്റ്റീലിന്റെ കുപ്പി. അതിന് മാക്സിമം കിട്ടാവുന്ന വെള്ളം നിറച്ച് നിറച്ച് നിറച്ചിട്ടാണ് നമ്മൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്, പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കാൻ വേണ്ടിയിട്ട്. നമ്മളുടെ ഇപ്രാവശ്യത്തെ ഒരു എന്താ പറയുക, ഒരു എയിമും കൂടി ആയിരുന്നു മാക്സിമം പ്ലാസ്റ്റിക് കുപ്പി കുറക്കണത്. അതെ, പിന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി യാത്ര ആയതുകൊണ്ട് ഇടക്കിടക്ക് ഇങ്ങനെ കുപ്പി മേടിക്കലും നമുക്ക് പോസിബിൾ അല്ല. അതൊരു ഒരു കാരണമാണ്. നമ്മളിപ്പോ ദാ ഹാഫ് മൂൺ ബീച്ചിലെത്തി. ഹാഫ് മൂൺ ബീച്ച് ഇതാ ചെംസി, അതാ താഴേക്ക് ഇറങ്ങിയിട്ട് മെല്ലെ താഴേക്ക് എത്തിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇതാ വരുന്നു, ഇറങ്ങി വരുന്നു. ഇതാണ് ഹാഫ് മൂൺ ബീച്ച്. വേണ്ട, 15 മിനിറ്റ് കൊണ്ട് എത്തിയിട്ടുണ്ട്. വളരെ കുറച്ചേ ഉള്ളൂ നടക്കാൻ. പരമാവധി വളരെ സിമ്പിൾ ട്രക്ക് ആട്ടോ. അധികം ആൾക്കാർ വലിയ ഹാർഡൊന്നല്ല, നോർമൽ നടന്നു വരാൻ പറ്റുന്ന ഒരു ട്രക്കാണ്. ഇതാണ് ഹാഫ് മൂൺ ബീച്ച്. അതെ, ഹാഫ് മൂണിന്റെ ആകൃതിയിലായതുകൊണ്ട് ഹാഫ് മൂൺ ബീച്ച് എന്ന് പറയുന്നു. അതെ, ഇവിടെ ഒരു ഷാക്കൊക്കെ ഉണ്ട് കേട്ടോ. നടക്ക്. എന്താ ഈ മറ്റേ ഹാഫ് മൂൺ ബീച്ചിന്റെ ഇപ്പുറത്തെ സൈഡിൽ കൂടെ ഇങ്ങനെ നടന്നിട്ട് വേണം അങ്ങോട്ട് പോവാന്. അതെ, നമ്മളെവിടെ വൈകാത്തേ. നിങ്ങളൊന്ന് പറയൂ ഗൈസ്. അതി കൂടെ പോയാ മതി. ഇത് ഇവിടുന്ന് അങ്ങോട്ട് ഇനി റോക്കുകളുടെ മുകളിൽ കൂടെ ക്ലൈംബ് ചെയ്ത് ക്ലൈംബ് ചെയ്തിട്ട് പോണം. നല്ല പാടാണ്. ഹാഫ് മൂൺ ബീച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റാർട്ടിങ് തന്നെ ഇങ്ങനെ റോക്കുകളുടെ മുകളിൽ കൂടെ ചാടിച്ചാടിയിട്ട് പോകണം. പിന്നെ ഈ ഈ റോക്കുകളുടെ മുകളിൽ കൂടെ ചാടിച്ചാടി പോകുമ്പോഴുള്ള ബീച്ചിൻ്റെ ഒരു ബീച്ചിൻ്റെ പേരാണ് ഫ്രണ്ട്ഷിപ്പ് ബീച്ച്. അത് കഴിഞ്ഞാൽ ഹെൽ ക്ലിഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമുണ്ട്. അത് കഴിഞ്ഞാൽ സ്മോൾ ഹെല്ല്. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നടന്നു പോകുന്ന സ്ഥലത്തിന് വെറുതെ ഈ വിദേശികൾ വന്നിട്ട് ഓരോ പേരിട്ടിട്ടുള്ളതാണ്. സത്യാവസ്ഥ അതാണ്. അത് കഴിഞ്ഞിട്ട് നടന്ന് സൂക്ഷിച്ച് നടക്ക്. പിന്നെ അത് കഴിഞ്ഞാൽ പാരഡൈസ് ബീച്ച്. സൂക്ഷിച്ച് സൂക്ഷിച്ചിട്ടാ. സൂക്ഷിച്ച് കിടക്കട്ടോ. ഇവിടെ ഇപ്പൊ ഇങ്ങനെ ഈ സാമൂഹ്യ വിരുദ്ധർ വന്നിട്ട് ബീറും കുപ്പിയൊക്കെ ഇട്ട് പോയെടുക്കണേ, ബീറൊക്കെ കുടിച്ചിട്ട് വൃത്തിട്ടവന്മാർ. ഈ സാമൂഹ്യ വിരുദ്ധർ വന്നിട്ട് നമ്മളെ ഒന്നും പറയുന്നില്ല, നമുക്ക് വൃത്തിട്ടവന്മാർ എന്നൊക്കെ പറയാം. അയ്യോ, ഈ ഇതുകൊണ്ട് കഴിഞ്ഞേക്ക് ഈ കാണുന്നതാണ്, ഈ ചെറിയ കാണുന്ന ഒരു സ്ഥലത്തിനാണ് ഫ്രണ്ട്ഷിപ്പ് ബീച്ച് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് അവിടെ ആ കാണുന്ന ഒരു കോർണറിന് എന്താണ് ഹെലൻ ക്ലിഫ്, അങ്ങനെ പറഞ്ഞിട്ട് ഒരു ക്ലിഫ് ആണ് എന്നാണ് പറയുന്നത്.
അത് കഴിഞ്ഞിട്ട് സ്മോൾ ഹെൽ ക്ലിഫ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ചെറിയൊരു ഏരിയ കൂടെ ഉണ്ട്. അതേപോലെ അങ്ങനെ അങ്ങനെ ഓരോ പേരുകൾ ഓരോരുത്തർ ഇപ്പോൾ വിദേശികളിങ്ങനെ പറഞ്ഞു പറഞ്ഞു വരുന്നു. ദൈവമേ അയ്യോ കുറച്ചോനെ, അല്ല വെള്ളൻ്റെ മേത്തേക്കായി കഴിഞ്ഞാൽ കാലിന് നടക്കാനൊന്നും സുഖം ഉണ്ടാവില്ല. അതെ ഇതാണ് ഹെൽ ക്ലിഫ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം. അയ്യോ സൂക്ഷിച്ച് ഇറങ്ങട്ടാ, പലാസ പാൻ്റ് ഇട്ടിട്ട് ആരും വരരുതിട്ട് അങ്ങോട്ട്. അയ്യോ ഇത് സ്മോൾ ഹെൽ ക്ലിഫ്. ഇതിൻ്റെ അപ്പുറത്ത് നിന്ന് ഇതിൻ്റെ മുകളിൽ കണ്ട് കയറി കഴിഞ്ഞാൽ ആ മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പാരഡൈസ് ബീച്ച് കാണാൻ പറ്റും. ആ ഇറങ്ങും, നമ്മളങ്ങട് നടന്നെത്തണ്ടേ. കാണാൻ പറ്റുമെന്ന് പറഞ്ഞതാ പ്രേക്ഷകർക്ക്, പ്രേക്ഷകരോടൊരു കാര്യം പറഞ്ഞതാ. ഏ മല്ലുസവും എല്ലാ വെച്ചാൽ കർണാടകയും അവിടെ ടെൻറ്റിങ്ങോ ക്യാമ്പിങ്ങോ ഒക്കെ ഉണ്ടല്ലോ. എന്താ അതെ, ഈ വിദേശികളും ടെൻ്റ് അടിച്ചിട്ട് നിൽക്കുന്ന ഹിപ്പികളും അങ്ങനത്തെ ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതെ പാരഡൈസ് ബീച്ച് എത്തി. വിദേശികളൊക്കെ ഉണ്ടല്ലോ. അതാ ആ അതല്ല അവിടെ അവിടെ ഉണ്ടോ, ഞാൻ പോയി കാണിച്ചരാ. അവിടെ ഉണ്ട് വിദേശികള്. ഇവിടെ ഫുള്ള് ടെൻ്റ് അടിക്കണ സ്ഥലമാണ്, ക്യാമ്പ് ചെയ്യണ സ്ഥലമാണ് പ്രധാനമായിട്ട്. അതാണ് കേട്ടോ പാരഡൈസ്, പാരഡൈസ്. അതെ എന്നുവെച്ചാ സ്വർഗമായ ബീച്ച്, സ്വർഗം എന്നാണല്ലോ പാരഡൈസിന്റെ അർത്ഥം. ഇവിടെ ബോട്ടിലും വരാം കേട്ടോ, ബോട്ട് കുറച്ച് എക്സ്പെൻസീവ് ആയതുകൊണ്ടാണ്. എന്താ പറയാ, ജീവിതത്തിൽ അനുഭവത്തിൽ നിന്നും പറഞ്ഞതാണ്. മേലാൽ ഒരാള് പല വിദേശികള് ഇവരൊക്കെ നമ്മളെ അറിയുന്ന ആൾക്കാരാട്ടോ. ഞാൻ ഇവിടെ സ്ഥിരം വരാറുണ്ട് പറഞ്ഞില്ലേ, അപ്പൊ നമുക്ക് സ്ഥിരമായിട്ട് അറിയുന്ന ആളുകൾ അവരൊക്കെ. അപ്പൊ അതുകൊണ്ടാണ് കണ്ടപ്പോ പെട്ടെന്ന് മനസ്സിലായി. ഇവിടെ ക്യാമ്പിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഏഹ് പാരഡൈസില് ഇവിടെ ക്യാമ്പിംഗ് പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പ്രൈവറ്റ് ടീം സ്റ്റാർട്ട് ചെയ്തിട്ടില്ല തോന്നുന്നുണ്ട്, പൈസ ഒക്കെ വെച്ചിട്ട്. ഇവിടെ ഒരു ഷാക്കൊക്കെ പുതിയത് സ്റ്റാർട്ട് ചെയ്ത് എടുക്കണ. എന്താ ഇവിടെ പുതിയൊരു ഷാക്ക് സ്റ്റാർട്ട് ചെയ്ത് എടുക്കണോ, ടോയ്ലറ്റ് സൗകര്യം കാര്യങ്ങളൊക്കെ പക്കായിട്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്തെടുക്കണ്. എനിക്ക് തോന്നുന്നത് ഇതൊരു നല്ല കാര്യമല്ല, കാരണം നമ്മൾ ഈ ഒരു പാരഡൈസ് ബീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കാലമായിട്ട് നമ്മുടെ മനസ്സിൽ വെച്ചാൽ ഹിപ്പികൾക്ക് ക്യാമ്പ് ചെയ്യാനുള്ളൊരു സ്ഥലം. ഇവിടെ ഒരു ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വേറെ എക്സ്പെൻസ് ഒന്നുമില്ല, ആ രീതിയിലായിരുന്നു. പക്ഷെ ഇവിടെ ആകെ മാറ്റം വന്നപ്പോടെ ഇവര് സോളാറൊക്കെ വെച്ചിട്ട് ഇവിടെ കറണ്ട് സൗകര്യമൊക്കെ ആക്കിയിട്ടുണ്ട്. അതെ ഒരു ആ ഒരു പാരഡൈസിന്റെ ആ ഒരു ശരിയായ ഒരു ഇത് പോയില്ലേ. ഞാൻ ഒരു വർഷം മുന്നേ വരുമ്പോ ഇവിടെ ഇങ്ങനെ ആയിരുന്നില്ല. ഇപ്പൊ എല്ലാം എന്താ പറയാ, ആ ഒരു പാരഡൈസിന്റെ ആ ഒരു ഭംഗി പോയി, വൈബ് പോയി, വൈബ് പോയി. നമ്മളിതാ പാരഡൈസ് ബീച്ചിലൊന്ന് ചെറുതായി കുളിച്ച് ഇവിടുന്ന് തിരിച്ചിറങ്ങാണ്. നമുക്കൊരു മലയാളി ചേട്ടന് കിട്ടിയിട്ടുണ്ട്. ചേട്ടൻ്റെ പേരെന്താ? എഡ്വിൻ. ആ ചേട്ടനല്ല ബ്രോ ആണ്, നമ്മളെ അതേ ഏജ് ആണ്. സയന്റിസ്റ്റിന്റെ പേരല്ലേ എഡ്വിൻ? ആള് സോളോ ട്രിപ്പ് വന്നിട്ടുള്ളാണ് കണ്ടത്. നമ്മളീ മലയാളികളൊന്നും കാണാത്തത് ഇവിടെ കോവിഡ് മറ്റേ സർട്ടിഫിക്കറ്റ് ഒക്കെ വേണം നിർബന്ധമാണെന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുകൊണ്ടാവും നമ്മൾ മലയാളികളെ കാണാത്തതെന്ന് വിചാരിച്ചേ.
പക്ഷെ നിങ്ങൾ കണ്ടപ്പോൾ അത്ഭുതം. അയ്യോ പട്ടികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട്. എന്നാ താഴത്തേക്ക് ഇറങ്ങിക്കോ. സണ്ണ് താഴത്തേക്ക് സെറ്റ് ആയിരിക്കുന്നു. അപ്പൊ നമ്മളിതാ സന്ധ്യാവാനായി. ഇപ്പോ ഇവിടെ എത്തി. എന്താ പറയാ, ഹാഫ് മൂൺ ബീച്ചില് ഇവിടുന്ന് ഇനി 15 മിനിറ്റ് ട്രക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ മലാണ്ട് കയറി ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഓം ബീച്ചിലെത്തി. നമ്മുടെ സ്റ്റാൻഡ് അവിടെ എത്തി. അപ്പോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെന്ന് വെച്ചാ ഡിസ്ലൈക്ക് ചെയ്യണം. അതെ, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെന്ന് വെച്ചാൽ ഡിസ്ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് രൂപത്തിൽ എഴുതുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സൈഡിലുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോ ബൈ.